ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ആഭിമുഖ്യത്തിൽ മുക്കം ഫയർ സ്റ്റേഷന് കീഴിൽ പരിശീലനം നേടിയ 57 ആപ്താമിത്ര വളണ്ടിയർമാർക്കുള്ള എമർജൻസി കിറ്റുകൾ വിതരണം ചെയ്തു. രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ലൈഫ് ജാക്കറ്റ്, ഗംബൂട്ട്, ഹെൽമറ്റ്, ഗ്ലൗസ്, റെയിൻകോട്ട്, ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുടങ്ങി 13 ഇനം രക്ഷാ ഉപകരണങ്ങളാണ് എമർജൻസി കിറ്റിലുള്ളത്. കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. മുക്കം ഫയർ സ്റ്റേഷന് കീഴിലുള്ള ആപ്താമിത്ര വളണ്ടിയർമാർക്കുള്ള എമർജൻസി കിറ്റുകളാണ് വിതരണം ചെയ്തത്. മുക്കം ഫയർ സ്റ്റേഷന് കീഴിൽ പരിശീലനം നേടിയ 57 വളണ്ടിയർമാർക്കാണ് എമർജൻസി കിറ്റ് നൽകിയത്. വിവിധ ഘട്ടങ്ങളിലായി 12 ദിവസത്തെ പരിശീലനമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇവർക്കായി ഒരുക്കിയത്. പരിശീലനം പൂർത്തിയാക്കിയ വളണ്ടിയർമാർ അതത് ഫയർ സ്റ്റേഷൻ പരിധികളിൽ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് സംസ്ഥാനത്തുടനീളം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നേടിയ ആപ്താമിത്ര വളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നത്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനായിരുന്നു പരിശീലന ചുമതല. ഇവർക്ക് തിരിച്ചറിയൽ കാർഡിനൊപ്പം ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നുണ്ട്. ദുരന്തമുഖങ്ങളിൽ സ്വയം രക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന ലൈഫ് ജാക്കറ്റ്, ഗംബൂട്ട്, ഹെൽമറ്റ്, ഗ്ലൗസ്, റെയിൻകോട്ട്, ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുടങ്ങി 13 ഇനം രക്ഷാ ഉപകരണങ്ങളാണ് എമർജൻസി കിറ്റിലുള്ളത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെയും വിവിധ സർക്കാർ സംവിധാനങ്ങളെയും സഹായിക്കുന്നതിനായി ആപതാമിത്ര വളണ്ടിയർമാർ ആയി പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള എമർജൻസി കിറ്റിൻ്റെ വിതരണമാണ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആണ് ഇവർക്ക് പരിശീലനം നൽകിയിട്ടുള്ളത്. 12 ദിവസം പരിശീലനം പൂർത്തിയാക്കിയവർക്ക് വിവിധങ്ങളായ ദുരന്ത മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിന് സൗകര്യപ്രദമായ രീതിയിൽ വിവിധങ്ങളായ കിറ്റുകളാണ്, ഉപകരണങ്ങളടങ്ങിയ ഒരു കിറ്റാണ് വിതരണം ചെയ്യുന്നത്. ലൈഫ് ബോയ്, ഗംബൂട്ട്, ഹെൽമെറ്റ്, വെളിച്ച സംവിധാനത്തിനുള്ള ലൈറ്റുകൾ, അതോടൊപ്പം വിവിധ രക്ഷാപ്രവർത്തന മേഖലകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കേണ്ട വിവിധങ്ങളായ ചെറിയ രക്ഷാപ്രവർത്തന ഉപകരണങ്ങളടക്കം ഉൾക്കൊള്ളുന്നതാണ് കിറ്റ്. മുക്കം ഫയർ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കിറ്റ് വിതരണം ഫയർ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. സീനിയർ ഫയർ ഓഫീസർ കെ നാസർ അധ്യക്ഷനായി, എം സി സജിത് ലാൽ, കെ ടി സാലിഹ്, സജിത അനിൽകുമാർ, ടി രവീന്ദ്രൻ, സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ ജാബിർ, ആയിഷ മാവൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.